ഹലോ, വെൽക്കം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലേ ആ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കണേ. അപ്പോൾ ബെല്ലൈക്കൺ ഞെക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരുമല്ലോ, അതിൽ ഓള് ഞെക്കിയാൽ നമ്മുടെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കുക കേട്ടോ. ആ ബെല്ലൈക്കണിലൊന്ന് ഞെക്കുമ്പോൾ ഓള് ഞെക്കുക കേട്ടോ, നല്ല നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വാട്സാപ്പിലെ ഒരു വോയിസ് ഇടുമ്പോഴുള്ളൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞാൽ, ട്രിക്കല്ല, അതിലുള്ള ഒരു ഓപ്ഷനാണ്, പക്ഷേ നമുക്ക് കൂടുതൽ ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വോയിസ് ഇടുമ്പോൾ ലോക്ക് ചെയ്ത് വോയിസിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും നേരത്തെ അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതൊന്ന് നോക്കാം. ദേ, നമ്മളിപ്പം ഇവിടെ ആരെങ്കിലുമായിട്ടൊക്കെ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ ചാറ്റിംഗ് അല്ലാതെ വോയിസിൽ നമ്മൾ സംസാരിക്കത്തില്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഇവിടെ ഈ വോയിസിൻ്റെ ഇതിൽ ഞെക്കിയിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൽ ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വോയിസിൽ വോയിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് കൈയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് വോയിസ് അവിടെ സെൻഡ് ആവും. നമ്മൾക്ക് ഇനിയും കൂടെ അതിൽ ആ വോയിസിൽ ബട്ടണിലൊന്ന് ഞെക്കി ഒന്ന് എടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് സ്ലൈഡ് ടു ക്യാൻസൽ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മൾ വോയിസിലിട്ട കാര്യം നമ്മൾ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്താൽ അതങ്ങ് ഡിലീറ്റ് ആയി പോകും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഇതിൽ വീണ്ടും ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ വരുന്ന ഒരു ലോക്കിൻ്റെ സ്ക്രീൻ കണ്ടോ, അവിടോട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? അത് നമ്മളിപ്പം മുകളിലോട്ട് പോയി അത് ലോക്കായി കഴിഞ്ഞാൽ ദാ നമുക്കിപ്പം ഇനി നമുക്കവിടെ ഞെക്കി പിടിക്കാതെ തന്നെ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം എത്ര വേണമെങ്കിലും. അത് സൈഡിൽ ടൈം പോയേക്കുന്ന കണ്ടോ, 16-17 ടൈം നമുക്കങ്ങനെ ആ ലോക്ക് ചെയ്തിട്ടാൽ നമുക്ക് എത്ര കൈ എടുത്തുകൊണ്ട് നമ്മൾ ഫോൺ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പിൽ സംസാരിക്കാം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെൻഡ് ചെയ്യുന്ന ആരോ ബട്ടണില്ലേ അതിൽ ഞെക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്താൽ അത് ക്യാൻസലായിട്ട് ഡിലീറ്റ് ആയിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആരോ ബട്ടണിൽ അങ്ങ് ഞെക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്യുന്ന ഫീച്ചർ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവർ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോയിസിൽ ടൈപ്പ് സംസാരിക്കുമ്പോൾ നമ്മളത് ഞെക്കിയിട്ട് നമ്മൾ ആ ലോക്ക് സ്ക്രീൻ കൂടുതൽ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അടുത്തോട്ട് ഫോണിൻ്റെ അടുത്തോട്ട് നമ്മൾ വാ കൊണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ലോക്ക് സ്ക്രീൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കത്തില്ല, എല്ലാവരും അതിൽ ഞെക്കി സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ വോയിസിൽ സംസാരിക്കുന്ന ടൈമിൽ ആ ലോക്ക് സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് കൂടുതൽ നേരെ ഇങ്ങനെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഉപകാരമാവും. നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ. മിക്കവാർക്കും ഇത് അറിയാവുന്നതായിരിക്കും, എന്നാലും കുറച്ച് പേരൊക്കെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ ദിവസവും വാട്സാപ്പിലോട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാവും. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.